ബിജു പങ്കജ് അവിടെ നിന്നും ചേരുന്നുണ്ട്. ബിജു ഏട്ടാ നമസ്കാരം. വളരെ വൈകാരികമായി നമ്മളിതിനെ സമീപിക്കുന്ന ഒരു സംഭവമാണ്. അർജുൻ്റെ ഭൗതിക ശേഷിപ്പുകൾ എന്തെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ, അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും നിർണായകമായ ദിവസമാണ്. 3 ദിവസത്തെ കരാർ, അർജുൻ്റെ കരാർ അവസാനിക്കുന്ന ദിവസമാണ്. ഇന്നെങ്കിലും എന്തെങ്കിലും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ബന്ധുക്കളെല്ലാം, അല്ലേ? ആ, തീർച്ചയായും ഇന്നും പ്രതീക്ഷയുടെ ദിവസമാണ്. ഇന്നലെ പ്രതീക്ഷ അത് സഫലീകരിക്കുമെന്ന് കരുതിയെങ്കിലും പക്ഷേ ആ വാഹനങ്ങളൊന്നും അർജുൻ്റേതായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസവും ഈശ്വർമാലപ്പേ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോകാൻ പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ രാവിലെ എന്നോടൊപ്പം ചേരുകയാണ്. കാരണം അദ്ദേഹം ഇപ്പം അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സ്ഥലത്തേക്ക് തിരിക്കും. മാലപ്പേ ഇന്നലെ 2 എണ്ണമാണ് കണ്ടെത്തിയത്. അപ്പം ഇന്ന് എന്തായിരിക്കും താങ്കളുടെ ഒരു പ്രവർത്തനം? നമസ്കാരം എല്ലാ കേരളക്കാർക്ക്. നിങ്ങളെല്ലാ പ്രീതി വിശ്വാസം എപ്പോഴും ഉണ്ട്. അതിലിപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളിപ്പോൾ പോകുന്നുണ്ട്. എല്ലാം ഇന്നിപ്പോൾ കാലിലെ ഇപ്പോൾ 8 മണിക്ക് ഞങ്ങൾ വെള്ളത്തിലിറങ്ങും. വെള്ളത്തിലിറങ്ങി നേരത്തെ ഞങ്ങൾ അർജുൻ പിന്നെ ജഗന്നാഥ് ലോകേഷ് അവരുടെ മൃതദേഹം എവിടെയാണ്ട് സിലിട്ടിന് കിട്ടുന്നത്. ഇന്നിപ്പിന്നെ ഈ 64 ദിവസമായി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഭാഗം 60 ദിവസമെങ്കിലും 30 ദിവസത്തിൽ അതിന് മാംസഖണ്ഡങ്ങൾ കീഴെ പോകും. കാൽ സിലിട്ടനായിട്ടിരിക്കും. ഇപ്പോൾ ഏത് സൈഡിലെ സിലിട്ടനുണ്ട് അത് തേടിക്കൊണ്ട് പോകുന്ന അർജുൻ്റെ വണ്ടി, പിന്നെ അടുത്ത വണ്ടി എത്ര വണ്ടി ഉണ്ട് കാണും അവിടെ. ഈ നേവി കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. അതെന്താണ് അവിടെ ഒരു പരിശോധനയ്ക്ക് നടത്താത്തത്? നേവി കണ്ട സ്ഥലത്തിന് 1, 2, 3 അവിടെ ഒത്തിരി മണ്ണുണ്ട്. അത് കണ്ടത് അപ്പുറ സൈഡ്. നിങ്ങൾ കണ്ടല്ലോ മണ്ണ് ടെൻഷൻ വരുന്നുണ്ടല്ലോ. ആ സൈഡ് അത് കണ്ടത്. 1, 4 സൈഡിൽ അവർ കണ്ടത്. ഇപ്പോൾ ഒരു നമുക്ക് ഈ ടയർ കിട്ടിയല്ലേ, അത് 4. ആ അർജുൻ്റെ അത് 4 ആയില്ല. അത് ഞങ്ങൾ ഇട്ടത് ഒരു ഇത്, കാരണം ഞങ്ങൾ പോയിട്ട് കയർ കണ്ട് ഞങ്ങൾ ഇട്ടത്. 4 ലൊക്കേഷനിൽ അത് അവിടെ കിട്ടിയത്. ഒന്ന് ടയർ കിട്ടി, പിന്നെ ഒന്നും കിട്ടിയില്ല അവിടെ. ഇനിയിപ്പം ഏത് ഭാഗത്തായിരിക്കും പരിശോധന എടുത്ത്? ഇപ്പോൾ ഞങ്ങളിപ്പോൾ നേരത്തെ ആ ഹോട്ടലുണ്ടല്ലോ, ഹോട്ടൽ, ആ ഹോട്ടലിലെ കീഴ ഭാഗത്ത് അർജുൻ്റെ വണ്ടി വീണു. ആ ഭാഗത്തിൽ ഞങ്ങളിപ്പോൾ പരിശോധന നോക്കും. ബാക്കി ഈ നേവി പറയുന്ന പ്രദേശത്ത് പരിശോധന നടത്തണമെന്നാണ് ഇതിലെ കുടുംബാംഗങ്ങൾ പറഞ്ഞത്. ആ നേവി പറഞ്ഞ് 1, 2, 3 ഉണ്ട്. ആ 2 ഒത്തിരി മണ്ണുണ്ട്. ഫസ്റ്റ് നേരത്തെ അത് മണ്ണെടുക്കിട്ട് മണ്ണെടുത്ത് ഇപ്പുറ സൈഡ് പറഞ്ഞാവും. പിന്നെ ഇപ്പോൾ 4th ഞങ്ങൾ ഒരു പോയിന്റ് കാണിച്ചാൽ അവിടെ ഒന്നും ഇല്ല. ഇപ്പം അടിഭാഗത്ത് ഞങ്ങളൊരു പോയിന്റ് ആക്കി അവിടെ നോക്കും. മണ്ണെടുത്തും അവിടെ അർജുൻ്റെ വണ്ടിയാ, പിന്നെ വേറെ ബോഡി ഉണ്ട് നോക്കും. എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് ഇന്ന് കണ്ടെത്താനായിട്ട്? സ്ലോ ഉണ്ട്, 2.0 പറവില്ല, 1.20 അത്ര സ്പീഡിൽ പോകുന്നുണ്ട്. ഇന്നും ലോറി കണ്ടെത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്? കണ്ടിപ്പാ. കേരളക്കാർ എല്ലാവർക്കും ഒരു പ്രാർത്ഥന ഉണ്ട്. അർജുൻ്റെ ദേഹം വേണു. അതിൻ്റെ വണ്ടി കണ്ട നല്ലത്. ഞമ്മളിപ്പോൾ അടിയിൽ പോയിട്ട് തേടാൻ പോകുന്നു. മുതലായിട്ട് അർജുൻ്റെ ദേഹം, പിന്നെ ജഗന്നാഥ് ലൊക്കേഷൻ്റെ ദേഹം ഉണ്ടെങ്കിൽ തേടാൻ പോകുന്ന സമയത്തിൽ നമുക്ക് വണ്ടി കിട്ടും. ആ വണ്ടി കിട്ടിയ കയറിട്ട് ഞാൻ മേലെ കൊടുക്കും. കണ്ടിപ്പായിട്ട് അത് അർജുൻ്റെ ദേഹം കിട്ടിട്ടെന്ന് ഞാൻ പ്രാർത്ഥന വേണം. ഇന്നലെ പക്ഷേ 2 പരിശോധനയിൽ ഒരു ഒന്ന് തോന്നിയിരുന്നു അത് ബെൻസാണെന്നുള്ളത്, അല്ലേ? ആ നേരത്തെ ഒരു വണ്ടി ടയർ കണ്ട ഞങ്ങൾ നേരത്തെ അത് അർജുൻ്റെ വണ്ടി എന്ന് തിരിച്ചിരുന്നത് വണ്ടി. ആ സമയത്ത് ഞാൻ അടിഭാഗത്തിൽ ആ 2 ടയർ കിട്ടി. പിന്നെ മുന്നോട്ട് പോകുന്ന പിന്നെ ഒരു ടയർ കിട്ടി, 2 ടയർ. പിന്നെ എല്ലാം മണ്ണിലടിലുണ്ട്, മണ്ണിലടിയിലിരുന്നു ഫൾട്ടായി ഉൾട്ടായിട്ട്. പിന്നെ അടിഭാഗത്ത് പൊക്കി കാണാൻ ആ സ്ഥലത്തിൽ നിന്ന് പോയി നോക്കും. പിന്നെ കട്ടായി വന്നു. അത് വണ്ടി വേറെ, അത് അർജുൻ്റെ വണ്ടി അത് അതല്ല. അവിടെ മുങ്ങി ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? തടി ഒക്കെ ആണോ കിടക്കുന്നത്? എന്താണ് അവിടെ കാണുന്നത്? തടി ഇന്നലെ അവിടെ കാണുന്ന സമയത്ത് ഓരോ മറ കണ്ടല്ലേ, മറ എല്ലാം ഉണ്ട്. അതിന്ത് മറ ഇപ്പം കേട്ട് മേലെ വിടും. പിന്നെ അർജുൻ്റെ വണ്ടിന് ഒരു തടി കിട്ടി ആകേഷ്യൻ്റെ. അത് നേരത്തെ പോയി നമുക്കൊരു പോസിറ്റീവ് ആയി, പ്ലസ് പോയിൻ്റായി. അർജുൻ്റെ വണ്ടി തടി കിട്ടിയ സമയത്തിൽ പിന്നെ ജാസ്തി ഇതാക്കി ഫോക്കസ് ആക്കി. അവിടെ ഫോക്കസ് ആയ സമയത്തിൽ അവിടെ നമുക്ക് വണ്ടി കിട്ടി, പിന്നെ അടുത്ത വണ്ടി കിട്ടിയത്. ഇന്നിപ്പോൾ എത്ര മണിക്ക് തുടങ്ങും? 8 മണിക്ക് തുടങ്ങി. പെർമിഷൻ തടസ്സമൊന്നുമില്ല ഇന്നലത്തെ പോലെ? ഇല്ല. ഇപ്പോൾ അവർക്ക് ഞാൻ ചൊല്ലിട്ടുണ്ട് ഇൻഡിപെൻഡൻ്റ് നമ്മൾ കൊടുക്കും. പിന്നെ നിങ്ങൾ അവിടെ വന്ന് നിന്നിട്ട് നാളെ പോയി ഇന്ന് പോകുന്ന ചെയ്യാൻ ഞാൻ വീട്ടിൽ പോകുന്നു ചൊല്ലി. പിന്നെ ഇപ്പോൾ ശരി ഇപ്പോൾ ചെയ്യാൻ ചൊല്ലി. ഇന്ന് ഇനി എത്ര ദിവസം ഇനി ഉണ്ടാവും? ഞാൻ ഒരു 10 ഇവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ എത്ര ഡ്രസ്സിങ് അവിടെ തന്നെ ഞങ്ങൾ തെരച്ചിൽ പോകണോട്. അവരിപ്പോൾ 2 കൂടെയാണ് ഡ്രസ്സിങ് പറയുന്നത്, ആകെ 3 ദിവസം. അവർ എത്ര ദിവസം അവർ ഇഷ്ടത്തിൽ. ഞാൻ ഇപ്പോൾ ഒരു മണ്ണെടുക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം മണ്ണെടുത്ത മറ്റു അർജുൻ്റെ വണ്ടി കിട്ടും, ഇല്ലെങ്കിൽ മേലെ അർജുൻ്റെ ആ വീടിൻ്റെ മേൽഭാഗത്തിൽ അവിടെ മണ്ണെടുത്തിട്ടാണ്ട് നോക്കണം. അവിടെ 2 ആ വണ്ടി കിട്ടും. പിന്നെ എവിടെ നിന്ന് ഞാൻ ചൊല്ലില്ലേ, ഒരു വോട്ടറിലെ കീഴ ഭാഗം മണ്ണ് അവിടെ ഇട്ടിട്ടുണ്ട്. ആ ഡിജിയിൽ വന്നിട്ടുണ്ട് ആ സൈഡ്, ഇല്ലെങ്കിൽ കീഴ ഭാഗം. 2 അവർ മണ്ണെടുത്തിട്ട് കീഴായിട്ട് അവിടെ അർജുൻ്റെ വണ്ടി കാണിക്കണം അവർ. പക്ഷേ അത് ഈ 2 കൊണ്ട് നടപ്പാവൂ?
ആവില്ല, ഒരു പത്ത് നാൾ മേലാവും അത്. പത്ത് നാള് ഡ്രഡ്ജിങ് വേണം, കണ്ടിപ്പായ വേണം അത്. താങ്കളും ഒപ്പം ഉണ്ടായാൽ നടക്കും? കണ്ടിപ്പാ. ആ ഒരു എവിടെയെല്ലാം നോക്കിയത്, ആ സ്ഥലത്തെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ കാണും അവിടെ. ഓക്കെ, ശരി. ആയിക്കോട്ടെ. മോത്തി, അദ്ദേഹം പറയുന്നത് ഒരു പത്ത് ദിവസമെങ്കിലും എടുത്താൽ മാത്രമേ കണ്ടെത്താനുള്ള ഒരു സാധ്യതയുള്ളൂ അർജുൻ്റെ ലോറിയോ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങളോ. കാരണം അത്രയധികം മണ്ണ് വീണിട്ടുണ്ട് ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ. പക്ഷേ രണ്ട് ദിവസം മാത്രമാണ്, ആകെ മൂന്ന് ദിവസം മാത്രമാണ് ഈ ഡ്രഡ്ജിങ്ങിനുള്ള അനുമതിയും അതിനോടനുബന്ധിച്ചുള്ള കരാറും ഉള്ളത്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഇനി തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്.